വ്യൂവേഴ്സ്, എല്ലാവർക്കും ലതാസ് രുചി സെറ്റിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ദീപാവലിയല്ലേ, എല്ലാവർക്കും എൻ്റെ എല്ലാ നല്ലവരായ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാനിവിടെ അരിപ്പൊടി ഉണ്ടല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനൊരു 250 ഗ്രാം ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ശർക്കര, അത് പാനിയാക്കി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഞാൻ അരിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അറവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഏതിനകത്തിലെ ഉണ്ണിയപ്പത്തിന് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, അതൊരു 2 ടേബിൾ സ്പൂണോളം വരുന്ന തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്, പിന്നെ 1 പിഞ്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 4 ഏലക്ക പൊടിച്ചത്, പിന്നെ 1 പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് വേണ്ടുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ എണ്ണയൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വരാം. അപ്പം ഈ മാവ് തയ്യാറാക്കിയിട്ട് ഒട്ടും സമയം തന്നെ നമുക്ക് വെച്ചേക്കേണ്ടതായിട്ടില്ല, അന്നേരം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഈ ഉണ്ണിയപ്പ പാത്രത്തിനകത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ എണ്ണയൊന്ന് ചൂടായി കിട്ടും. ഇവിടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഉണ്ണിയപ്പം വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ സൺഫ്ലവർ ഓയിൽ, നിങ്ങൾ ഏത് ഓയിൽ ഉപയോഗിക്കുന്നോ അത് ഉപയോഗിച്ച് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഈ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ജീരകം, എള്ള്, സോഡാപ്പൊടി, ഏലക്കാപ്പൊടി, ഉപ്പ്, തേങ്ങ, പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ചെറിയ ഒരു ടിപ്പ് തന്നെയാണത്. ഈ നമ്മൾ ഈ ശർക്കര പാനിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ ചൂടോടെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് ചൂട് വരരുത്, അത് പാനിയാക്കിയതിന് ശേഷം ഒരു കൈച്ചൂട് ഉണ്ടായിരിക്കണം ആ ഒരു ശർക്കര പാനിക്ക്. ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. കൈച്ചൂട് മാത്രമേ ആകാവുള്ളൂ, നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ ഒരു ചെറിയ ചൂട്, നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ ആ മാവിനും ഒരു ചെറിയ ചൂട് കാണും, അതായിരിക്കണം അതിൻ്റെ ഒരു പരുവം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിൻ്റെ ഉള്ള മാവ് തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ ശർക്കര പാനി തയ്യാറാക്കുമ്പോൾ ആ പാനി കൊണ്ട് ഈ മാവ് കുഴച്ചെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ പരുവത്തിനുള്ള ചൂടുള്ള വെള്ളം കൂടെ ബാക്കിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ശർക്കര പാനി തയ്യാറാക്കുമ്പോൾ ഈ 200 ഗ്രാം ശർക്കര 1.5 ഗ്ലാസ് വെള്ളം വെച്ചത് പാനിയാക്കി എടുത്താൽ ആ ഒരു വെള്ളം കൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ, ചെറിയ ചൂടുവെള്ളം കൂടെ ചേർക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടേ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
നമ്മളത് നന്നായിട്ട് ചൂടായിട്ട് മാത്രമേ ഈ ഒരു മാവ് ഇതിനകത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് ആ കുഴി നിറയത്തക്കവണ്ണം ഒഴിക്കരുത്, ഒരു മുക്കാലിടം നിറത്തക്കവണ്ണമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇത് നമ്മൾ ഒട്ടും സമയം തന്നെ വെച്ചേക്കേണ്ടതായിട്ടില്ല, അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്, വളരെ ടേസ്റ്റുമാണ്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. നമ്മുടെ മാവ് നല്ല കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണിയപ്പം ഒരു പരുവ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് കമിഴ്ന്ന് ഇങ്ങനെ വീണോളന്ത് ഇതേപോലെ ചരിഞ്ഞ് വന്നിട്ട്. നമുക്കിനി ആ മറുവശവും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ 4 മണിക്ക് ചായ ഇടുന്ന സമയത്ത് തന്നെ എണ്ണ അടുപ്പത്ത് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് ഈ ഒരു ഉണ്ണിയപ്പം. അരിപ്പൊടി കൊണ്ട് മാത്രമല്ല, ഈ ഗോതമ്പ് പൊടി വെച്ചും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി അടുത്തതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു നമ്മുടെ അടുത്ത സെഷൻ ഉണ്ണിയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് കോരി മാറ്റുവാണേ. രണ്ടാമത് ഒഴിച്ച ഉണ്ണിയപ്പവും ഞാനെല്ലാം കോരി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒരുവിധം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കോരി ഒഴിക്കാൻ. കോരി ഒഴിച്ചു കഴിഞ്ഞ് ഈ ഉണ്ണിയപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നു കഴിയുന്ന സമയത്ത് അതൊരു ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് നമ്മൾ കോരി എടുക്കുന്നിടം വരെ ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉൾഭാഗം വേകാതെ വരും. ഇപ്പോൾ 250 ഗ്രാം പൊടിക്ക് ഞാൻ 200 ഗ്രാം ശർക്കര, കുട്ടികൾക്കൊക്കെ കഴിക്കാനാകുമ്പോൾ നല്ല ഒരു മധുരത്തിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ശർക്കരയും കൂടെ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പം നല്ല മധുരമുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെ, ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അതേപോലെ
ഉൾഭാഗം നല്ല സോഫ്റ്റും ആണ്. നമ്മൾ റവ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.